എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചിക്കനും കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കതിന് സ്പൈസി ദം ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു 1.5 കിലോ ചിക്കന് നല്ലതുപോലെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കഴുകി നല്ലപോലെ വെള്ളം കളഞ്ഞ് ഇപ്പം ഞാൻ ഇതിനകത്ത് ഇത്തിരി ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു 10 മിനിറ്റ് വെച്ചതാണ്. നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലകളൊക്കെ മുഴുവനോടെയുള്ള ഗരം മസാലകൾ വേണം. നമ്മൾ ഈ കറുവാട് ഇല ഒരു 4-5 എണ്ണം ഇടാം. പിന്നെ പെരിഞ്ചീരകമാണ് ഇത്, അതും 1 സ്പൂൺ ഇടാം. ചെറിയ സ്പൂണ് ജീരകം ഇടാം, ചെറിയ ജീരകം. ഒരു 8-10 ഏലക്ക ഇടാം. നമ്മൾ ഈ തച്ചോല എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മേടിക്കാൻ കിട്ടുന്നത്, അതൊരു 2 എണ്ണം ഇടാം. ഒരു 4 ഗ്രാമ്പും ഇടാം. അതുപോലെ ഈ സൈസിൽ ഒരു 2 കറുവാപ്പട്ട. ഇതെല്ലാം കൂടി നമ്മൾ എണ്ണയ്ക്കകത്ത് മൊത്തത്തോടെ ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ചല്ല ചേർക്കുന്നത്, മുഴുവനോടെയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ നല്ലൊരു ഗ്രേവി അയക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളി വേണം. ഇതൊരു മീഡിയം സൈസ് ഉള്ളിയാണ്, സവോളയാണ്, അതുകൊണ്ട് ഇപ്പം 4 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ വേണമെന്നെങ്കിൽ നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇതിപ്പോൾ ഞാൻ 1 പിടി വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 കഷ്ണം ഇഞ്ചി, ഇഞ്ചിയും നല്ലതുപോലെ വേണം. 2 പച്ചമുളക്, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയാണെങ്കിൽ നമ്മൾ ഇത്തിരി നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. 1 3 വലിയ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഒരുപാട് എരിവായി പോകുമല്ല, അത് നമുക്ക് എടുക്കാം. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കനൊന്ന് നമ്മളിതിപ്പം മഞ്ഞളും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. വലിയൊരു കടയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇത്തിരി ഒരു 3-4 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇത്തിരി ചിക്കനൊന്ന് ഫ്രൈ ചെയ്ത് ഇത്ര എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിരിക്കുകയാണ്, നമുക്ക് കുറേശ്ശെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരുപാട് ക്രിസ്പിയായി പോകണ്ട, ഒന്ന് ഇളക്കി ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിത് വറുത്തെടുക്കാം. നമുക്കിപ്പോൾ ഇടയ്ക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കണം. ഒരു 4-5 മിനിറ്റ് വെച്ചാൽ മതി. ചിക്കനകത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊരു 2-3 മിനിറ്റും കൂടി നമുക്ക് വെക്കാം, പിന്നെ നമുക്കിത് കോരി എടുക്കാൻ പറ്റും. ഒരുപാട് ബ്രൗൺ കളർ ആകുന്ന പോലെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ മസാലകളെല്ലാം കൂടി ഒന്ന് മിക്സിക്കകത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, എന്നിട്ട് വെള്ളമൊഴിച്ച് അരക്കണ്ട, തക്കാളിയുടെയൊക്കെ ആ വെള്ളം കൊണ്ട് നല്ലതുപോലെ അരഞ്ഞു വന്നോളും. അപ്പോൾ നമുക്ക് ആ സമയത്തിന് ഇത് നല്ലപോലെ അരച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ചിക്കനൊക്കെ ആവശ്യത്തിന് വെള്ളമൊക്കെ പറ്റി റെഡിയായിരിക്കുവാണ്. ഒരു 4-5 മിനിറ്റ് വെച്ചാൽ മതി. അത് ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് വെള്ളം പറ്റിയിട്ടിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് ചിക്കൻ എല്ലാം എടുക്കാം. പിന്നെ നമ്മൾ ആ ഗരം മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ച് കഴിഞ്ഞേച്ച് വേണം മസാല അരച്ചത് ചേർക്കാൻ. അപ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്തൊന്ന് മാറ്റാം. നമ്മൾ ആ ചിക്കൻ ഉണ്ടാക്കിയ ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഗരം മസാലയെല്ലാം ഇടാം. ഇത് തച്ചോലം, ഗ്രാമ്പു, കറുവാപ്പട്ട, ഏലക്ക, ചെറിയ ജീരകം, പെരുംജീരകം, പിന്നെ ഇതെല്ലാം കൂടെ ഇത് നല്ലപോലെ ഒന്ന് മൂക്കണം. മൂത്ത് കഴിഞ്ഞേച്ച് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കണം. നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന്, ചെറിയ തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അതൊക്കെ നമ്മുടെ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ. ഗരം മസാലയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് മൂപ്പിക്കണമെങ്കിൽ നമ്മുടെ ആ എണ്ണയ്ക്കകത്ത് ഈ മസാലയുടെ ഒക്കെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മളൊരു 3 വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അത് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ സ്പൂണും മഞ്ഞളും കൂടി ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി നമ്മൾ മുളക് പൊടിയുടെ പച്ചമുളകൊന്ന് മാറുന്ന വരെ നമുക്ക് ഇളക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ തക്കാളിയും ഉള്ളിയും പച്ചമുളക് ഇഞ്ചി എല്ലാം അരച്ച് ഇതുണ്ട്, ഇതുപോലെ എടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കാം. മുളക് പൊടിയൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് പച്ചമുളക് മാറിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇത് ചേർക്കാം.
ഇത് നല്ലതുപോലെ എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ചേർക്കാം. അതിൻ്റെ കൂടുതൽ നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. പിന്നെ നല്ലതുപോലെ കറിവേപ്പിലെ കുറച്ച് മല്ലിയിലയും നമുക്കിട്ട് കൊടുക്കാം. നല്ലതുപോലെ മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ സമയത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലിഡ് വെച്ചൊന്ന് അടച്ച് ഒരു 20 മിനിറ്റ് വെക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചിക്കൻ നല്ലപോലെ വെന്ത് റെഡിയായി വരുള്ളൂ. അപ്പം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ലിഡ് വെച്ചൊന്ന് അടച്ച് നമുക്കൊരു 20 മിനിറ്റ് വേവിപ്പിക്കാൻ പറ്റും. ഇനി ഒരു സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് ഫുൾ ഫ്ലെയിമിൽ വെക്കല്ല. നമുക്ക് ഒരു അടച്ച് വയ്ക്കാൻ വെക്കാം. ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് റെഡി ആയോന്ന് നോക്കാം. അപ്പം നല്ല കറക്റ്റായിട്ട് ഇരിക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ഒരു നല്ല സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ സ്പൈസി ദം ചിക്കൻ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ കൂടത്തിലാണെങ്കിലും എൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. പിന്നെ നമ്മൾ നല്ലൊരു റെസിപ്പി ആയിട്ട് പിന്നെയും വരാം.